ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ ഞാൻ വീണ്ടും ഒരു ഗാർഡൻ വിസിറ്റ് വീഡിയോ ആണ് കാണിക്കുന്നത് ഇവിടെ ഉള്ള ഗാർഡനിലൊക്കെ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നിറയെ വെറൈറ്റി വെറൈറ്റി പൂച്ചെടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെല്ലാ പ്രാവശ്യം പോയി ഇങ്ങനെ വാങ്ങിക്കും കാണാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ടൊക്കെ വരാറുണ്ട് അപ്പം ആ കൂട്ടത്തിൽ വീഡിയോ എടുത്തതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച ചെടികളും പിന്നെ അവിടെയുള്ള ചെടികളും ഒക്കെ ഒന്ന് കാണിക്കാവേ അവിടെയുള്ള ചെടികൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞ് ബാൽക്കണിയാണ് സൂര്യപ്രകാശമാണെങ്കിലും അങ്ങോട്ട് കിട്ടത്തില്ല ഇത് വടക്കോട്ടാന്ന് തോന്നുന്നു വടക്കുവശത്തോട്ടാണ് ഈ ബാൽക്കണി ഉള്ളത് അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും ഓരോ നമ്മൾ വാങ്ങിക്കാത്ത ഏതെങ്കിലും ഒരു കളറ് നോക്കി എടുക്കുവാണ് ഇത് ജമന്തിയുടെ പല ടൈപ്പുള്ള ജമന്തി ചെടികളാണെന്ന് തോന്നുന്നു അപ്പം പല പല കളേഴ്സിലുള്ളതുകൊണ്ട് ഇതാ ഈ വൈറ്റ് ഈ പിങ്കും കൂടെ വരുന്ന ആ ചെടിയാണ് ഞാൻ എടുത്തത് അപ്പം അത് ഞാൻ നേരത്തെ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു ഇവിടെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം അത് നോക്കി അതെടുത്തു പിന്നെ വേറെ ചെടികൾ നമ്മുടെ ജറബറയില്ലേ ചിറബറ പല പല കളേഴ്സിലുള്ളത് അതവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അടുത്ത വയസ്സിക്ക് മുമ്പ് വേഗം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു അതും പല പല കളറിൽ റെഡ് പിങ്ക് വൈറ്റ് എല്ലാം ഉണ്ട് ഈ ചെടിയുടെ പേരെനിക്ക് അറിയത്തില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഒരു പേര് അത് ഞാൻ നോക്കാൻ വിട്ടുപോയി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതായിരുന്നു ഒരു റെഡ് കളറിലെ ഒരു ഫ്ലവർ ഉണ്ടാകുന്നത് എനിക്ക് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടിപ്പം ഞാൻ യെല്ലോയും ഓറഞ്ചും വൈറ്റും പല പല കളറുള്ളത് കണ്ടു എല്ലാത്തിൻ്റെയും ഓരോ കളർ വെച്ച് വാങ്ങിച്ചാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷേ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ എന്താ ഇതും അതുപോലത്തെ ഒരു ചെടിയാണ് നല്ല റോസ് കുഞ്ഞ് റോസ് ചെടിയുടെ പൂ പോലെ ഇരിക്കും പക്ഷെ മണമൊന്നുമില്ല എങ്കിലും നിറയെ പൂത്ത് ഈ തണുപ്പ് സീസണിൽ മുഴുവൻ അങ്ങനെ നിൽക്കും പക്ഷെ തണുപ്പ് കഴിയുന്നതോടെ പെട്ടെന്ന് ചെടി അങ്ങ് നശിച്ചു പോകും ഇതും അങ്ങനത്തെ തന്നെ ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ ഇത് ഈ തണുപ്പത്ത് മാത്രമേ ഈ സീസണിൽ മാത്രമേ നിൽക്കത്തുള്ളൂ ഈ ചെടി ഡയാന്തസ് ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല ഇതും തണുപ്പ് കഴിഞ്ഞൊക്കെ നിൽക്കും ഈ ചെടി നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും പിന്നെ ഈ ചെടിയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒരു മഞ്ഞപ്പൂക്കൾ ചെടി വാങ്ങിച്ചു ഈ ചെടിയുടെ പേര് സ്നാപ് ഡ്രാഗൺ എന്നാണ് ഇതിൻ്റെ പല പല കളേഴ്സ് ഒരുമിച്ചൊക്കെ വാങ്ങിച്ചു വച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഞാൻ അതിനകത്തു ഒരു മഞ്ഞ കളറാണ് നോക്കിയെടുത്തത് അതിങ്ങനെ അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ പ്ലാൻ്റെ ഇതെങ്ങനെയാണ് വളർത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ കയർ എങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അറിയാൻ വേണ്ടി കാണാത്ത നമ്മൾ വാങ്ങിക്കാത്ത ചെടികളൊക്കെ നോക്കിയാണ് ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് പിന്നെ ഈ ചെടിയുടെ പേര് സാൽവിയ ഇതിൻ്റെ റെഡ് കളറെ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിക്കാം മേലാസ്റ്റിൽ ഞാൻ വാങ്ങിച്ചത് അത് രണ്ട് മൂന്ന് മാസം മുന്നേ വാങ്ങിച്ചതാണ് ആ ചെടികളൊക്കെ പിന്നെ പെറ്റൂണിയാസ് പല പല കളേഴ്സിലുള്ളത് ഉണ്ട് പെറ്റൂണിയ എന്നാണ് ഞാൻ നേരത്തെയൊക്കെ വാങ്ങിച്ചായിരുന്നു പല കളർ എനിക്കത്രയും അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല ചെടികളൊക്കെ ഒരു പൂക്കളുണ്ട് എന്നാലും നല്ല ചട്ടിക്കകത്തൊന്നും നിറഞ്ഞ പൂക്കളുണ്ടാകുന്നില്ല പിന്നെ ഇല ചെടികളൊക്കെ അവരോട് തൂക്കിയിട്ടിട്ടുണ്ട് മണി ചെടിയുണ്ട് പത്ത് മണി പക്ഷേ ഈ തണുപ്പത്ത് അങ്ങോട്ട് നിറയെ പൂക്കാത്ത കാരണം ഞാൻ വാങ്ങിച്ചിട്ടില്ല ദൈച്ചെടി കണ്ടില്ലേ നമ്മുടെ ചൈനീസ് എന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ പിങ്ക് കളറിൽ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രഷൊന്നും വാങ്ങിച്ചില്ല ഇത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കും വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കും ദൈ കുഞ്ഞു ചെടിയുടെ പേര് അലീസിയ എന്നാണ് ഇത് ഇതിൻ്റെ പിങ്കും പർപ്പിളും ഒക്കെ ഉണ്ട് ഇതിങ്ങനെ അതാ ഒരുമിച്ച് ഒത്തിരി ചെടികൾ ഒരു കുഞ്ഞ് ചട്ടിക്കകത്തതിനകത്ത് ഹണ്ട്രഡ് ഫിൽസാണ് ഇതിന് കുറേ വാങ്ങിച്ച ഒരുമിച്ചൊക്കെ നട്ട് വെക്കുവാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞു ചട്ടിക്കകത്ത് നമുക്ക് വേണമെങ്കിൽ വെക്കാം അതും നല്ല ഭംഗിയായിരിക്കും ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം വാങ്ങിച്ചില്ല ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് അവിടെ സാധാരണ എപ്പോഴും ഉള്ള ചെടികളൊക്കെ തന്നെയാണ് നമ്മൾ സീസൺ അനുസരിച്ച് അവിടെ ഇൻഡോർ പ്ലാന്റ്സിന് ഒരു മാറ്റമൊന്നും വരുന്നില്ലല്ലോ അപ്പം സാധാരണ സി സി പ്ലാന്റുകളും പിന്നെ അഗ്ലോണിമയും അങ്ങനെയുള്ള ചെടികളൊക്കെ തന്നെയാണ് ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും നമ്മൾ അധികം വാങ്ങിച്ചിട്ടില്ല പിന്നെ നമ്മൾ പുതുതായിട്ട് വന്ന കുറേ പൂച്ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇതിൻ്റെ പുറത്ത് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാ ചെടികളുമായിട്ടൊക്കെ പിന്നെതായി ചെടിയുണ്ടല്ലേ ഇലച്ചെടിയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ ഇതറിൻ്റെ ഒരു കുഞ്ഞു തൈ വാങ്ങിച്ചു അത് വെക്കാനായിട്ടൊരു വൈറ്റ് പോട്ടും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇത്രയും ചെടികളാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഒരു പോട്ടും വാങ്ങിച്ചു കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകളും വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച ചെടികൾ ഇതാണ് ചൈനീസ് ബോൾസ് കാണാൻ നല്ല ഭംഗിയല്ലേ നിറയെ ഒരു കുഞ്ഞി തയ്യാണ് വാങ്ങിച്ചേക്കുന്നത് പിന്നെ പാൻസിയാണ് അത് വലിയ പൂവാണ് ആണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഞാൻ ഇത് വാങ്ങിച്ചായിരുന്നു അപ്പോൾ കുഞ്ഞു പൂവായിട്ട് നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു പൂവ് തന്നെ വലിയൊരു പൂവാണ് അവരെന്തൊക്കെയോ മരുന്നൊക്കെ അടിച്ചിട്ടായിരിക്കും ഈ ചെടികൾ നമുക്ക് തരുന്നത് അതായിരിക്കും വലിയ പൂ ഉണ്ടായി നിൽക്കുന്നത് അതുപോലെ തന്നെ ജമന്തി മഞ്ഞ നേരത്തെ വാങ്ങിച്ചതാണ് അതും അതിൻ്റെ ഇലകളൊന്നും കാണത്തക്ക രീ കാണത്തില്ല അതുപോലെ നിറയെ പൂത്ത് നിൽക്കുകയാണ് ഇത് സാൽവിയ ഇതിൻ്റെ റെഡ് കളർ ഞാൻ മുന്നേ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഫ്ലവർ ഒരു മാസത്തോളം നിൽക്കും നല്ല പൂക്കളാണ് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ പർപ്പിൾ കളറൊക്കെ ഉണ്ട് ഇനി ഒന്ന് മാറ്റിയൊക്കെ വാങ്ങിക്കണം ഇത് നമ്മുടെ ഡയാന്തസ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇത് ഇത് കണ്ടില്ല ഒരു വലിയ പൂവായിട്ട് ഒറ്റ ഒരണമായിട്ട് ഉണ്ടാകാൻ നിൽക്കുകയാണ് മുട്ടകളൊക്കെ ഉണ്ട് ഇത് പിന്നെ ഗസാനിയ ഗസാനിയ നല്ലൊരു ചെടിയാണ് ചൂട് കാലത്തും ഒക്കെ നിൽക്കും പൂക്കളുണ്ടായാലും കുറേ ദിവസമൊക്കെ ഉണ്ടാകും നിൽക്കും ഇത് നമ്മുടെ പെറ്റൂണിയാസ് എന്നാലും വലിയ ജീവനൊന്നുമില്ല ഇവിടെ കാറ്റിങ്ങനെ ഒത്തിരി കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ടാണൊന്നും അറിയത്തില്ല ഇത് നമ്മുടെ കാന്താരി കാന്താരി മുളകാന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ അത്ര എരിവൊന്നുമില്ല ഇങ്ങനെ ഷോയായിട്ടിങ്ങനെ മുളകിൻ്റെ വല്ല പൂച്ചെടികളുമായിരിക്കും കാണാൻ വേണ്ടിയുള്ള ഇത് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി തക്കാളി വലുതായിട്ട് നിൽക്കുന്നു മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പൂക്കാൻ തുടങ്ങുന്നത് പൂക്കളൊന്നും ഉണ്ടായില്ല പിന്നെ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ചെടികൾ ഈ പ്രാവശ്യം വാങ്ങിച്ചതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയെല്ലാം നടണം നട്ടൊക്കെ കഴിഞ്ഞ് ഇതെങ്ങനെയുണ്ടെന്നുള്ളത് പിന്നീട് അറിയിക്കാവേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ ബൈ